ഗൈസ് നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ബൂയ ഒരു ലൈവ് സ്ട്രീം പ്ലാറ്റ്ഫോമും ക്ലിപ്പ് പ്ലാറ്റ്ഫോമും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനവിടെ നിരവധി ക്ലിപ്പുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെയും എന്നെ കാണാൻ കഴിയും. അതേസമയം ഈവൻറ്റുകളിൽ ചേരുകയും റിവാർഡുകൾ നേടുകയും ചെയ്യുക. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടോമീസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയോട് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഹേ ഗായ്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ബോറിംഗ് ക്വാറന്റൈനിൽ നിങ്ങൾക്ക് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റിയൽ മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. സോ ചില രസകരമായ ഗെയിമുകൾ കളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പണം നൽകുമെന്ന് അവകാശപ്പെടുന്ന ധാരാളം വ്യാജ ആപ്സിനെ കുറിച്ച് നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കേട്ടിരിക്കാം. അവ വേണ്ടത്ര ട്രസ്റ്റ് വേർത്തിയല്ല. എന്നാൽ ഗായ്സ്, ഞാൻ സംസാരിക്കുന്ന 100% റിയലും വിശ്വസനീയവുമായ ആപ്പാണ് ഡൈസ് റോൾ. നിങ്ങളുടെ ഭാഗ്യം നന്നായി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഈ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാം. അതിനാൽ ഡൈസ് റോൾ ഒരു ദുബായ് ആസ്ഥാനമായുള്ള ആപ്ലിക്കേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ഡയമണ്ട്സ് ഡൈസ് റോൾ ചെയ്ത് ഉണ്ടാക്കാം. നിങ്ങൾക്ക 1000 ഡയമണ്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. അത് പേടിഎം അല്ലെങ്കിൽ പേപ്പാൽ വഴി ക്യാഷായി ക്ലെയിം ചെയ്യാനും കഴിയും. ഈ ആപ്പ് 100% സെക്യൂർ ആണ്. അതിനാൽ നിങ്ങളുടെ അവകാശവാദങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ ഗെയിം കളിക്കാനും ചില പരസ്യങ്ങൾ നിങ്ങൾക്ക് പണം നൽകുന്നതിന് മുമ്പ് കാണാനും നിങ്ങൾക്കൊരു നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം മതി. അതിനാൽ ഗൈസ്, കൂടുതൽ സമയം പാഴാക്കരുത്. ഇപ്പോൾ പോയി ഡൈസ് റോൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നുള്ളത് നമ്മുടെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസിലോട്ടാണോ നമ്മൾ വന്നിരിക്കുന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ട്രെവറിനെ സേവ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ട്രെവർ പ്രിസണിലൊക്കെ ട്രെവറിനെ പിടിച്ച് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ട്രെവറിനെ പിടിച്ച് സേവ് ചെയ്ത് നമ്മൾ വന്ന് വലിയ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ മൗണ്ട് ചില്ലാണ്ട് മേലെ നിന്ന് ബൈക്കും കൊണ്ട് ചാടിയിട്ടാണ് നമ്മൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടത്. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. എന്നിട്ട് ഈ താഴെ ട്രെവറും നമ്മുടെ ലെസ്റ്ററും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവരെന്തൊക്കെയോ ഭയങ്കര ഒച്ചപ്പാടൊക്കെ തന്നെയുണ്ട് താഴെ. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം അവരെന്താ സംസാരിക്കുന്നത്. നമുക്ക് ചെന്ന് നോക്കാം അവർ നമ്മുടെ ട്രെവർ എന്തൊക്കെയോ വലിയ കാര്യമുണ്ട് ദേശത്തോടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവരോട് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ട്രെവർ പറയുന്ന പോലീസുകാർക്ക് പണിയെടുക്കണം. ട്രെവറിനെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് കുറേ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ സിറ്റിയിൽ റോബറി എന്തെങ്കിലും പ്ലാൻ ചെയ്ത് പോലീസുകാർക്ക് നല്ല പണി കൊടുക്കുന്നതാണ് നമ്മുടെ ട്രെവർ പറയുന്നത്. അങ്ങനെയാണ് ട്രെവറിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ നമ്മളെന്തായാലും അത് ചെയ്ത് കൊടുക്കും. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാളെയാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയതും ഉപദ്രവിച്ചതും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെസ്റ്റർ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ നമ്മളോട് പറയുന്നത് ഇങ്ങനെയൊരു ഈസ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ടോ ട്രക്കും വേണം, ഒരു ട്രാഷ് മാസ്റ്ററും വേണം. അപ്പോൾ അത് നമുക്ക് കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും. ലെസ്റ്റ് അതിൻ്റെ ലൊക്കേഷൻ ലെസ്റ്റർ നമ്മുടെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രെവർ വരുന്നില്ല. ട്രെവർ എന്തായാലും വീട്ടിൽ പോയിട്ട് വരുന്നുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ട്രാഷ് മാസ്റ്ററും ടോ ട്രക്കും ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ട് സീനില്ല. നമ്മളെന്തായാലും കഴിഞ്ഞ ദിവസം ഒരു നിഞ്ച വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് കടിച്ചത്. അതൊരു എന്താ പറയുക, സ്റ്റീൽ ചെയ്തുകൊണ്ടുവന്ന വണ്ടിയാണ് ഇത്, ഈ വണ്ടി. അപ്പോൾ ഇതും കൊണ്ട് തന്നെ നമുക്ക് പോകാം. എന്തായാലും ഈ വണ്ടി പോയാലും നമുക്കൊരു കുഴപ്പമില്ല. ആരുടെ വണ്ടിയാന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഒരു മാരക വണ്ടിയാണ്. ഇതും കൊണ്ടാണ് നമ്മൾ മൗണ്ട് ചില്ലാണ്ട് മേലെ താഴെ ചാടിയെങ്കിലും ഇതിനൊരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇതൊരു പൊളി വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഹൈവേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പോലീസുകാർക്കാണ് പണി കൊടുക്കുന്നത്. അപ്പോൾ ആ ട്രാഷ് മാസ്റ്ററും ആ ടോ ട്രക്കും ഉള്ളത് തന്നെ പോലീസിൻ്റെ ഒരു സ്ഥലത്താണ്. പോലീസിൻ്റെ എന്തൊരു പോലീസ് സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലത്ത് ബാക്ക് യാർഡിലാണ് അത് കിടക്കുന്നത്. അവിടെയാണ് നമ്മുടെ ലെസ്റ്റർ നമുക്ക് ലൊക്കേഷൻ വെച്ച് തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ട്രാഷ് മാസ്റ്ററും ആ ടോ ട്രക്കും എടുത്ത് നമ്മൾ ആ റോബറിക്ക് പോയാൽ നമ്മൾ പിടിച്ചാൽ തന്നെ എന്താ പറയുക, അത് പോലീസിൻ്റെ വണ്ടിയാണ്. പോലീസുകാർക്ക് മാത്രമേ സീൻ വരത്തുള്ളൂ. അപ്പോൾ ട്രെവർ മച്ചാന് വേണ്ടി നമ്മുടെ ലെസ്റ്ററും അടിപൊളി പണി തന്നെയാണ് പോലീസിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ആ സ്ഥലത്തോട്ട് വിടാം. ഇപ്പോൾ നമ്മുടെ സിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം ഇനി കുറച്ച് ദൂരം കൂടിയുള്ള അവിടെ എത്താൻ വേണ്ടി നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് വിടാം. നമുക്കപ്പം വേഗം തന്നെ അങ്ങോട്ട് വിടാം. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കുറച്ച് ദൂരം കൂടിയുള്ള അങ്ങോട്ട് എത്താൻ വേണ്ടി നമ്മളെങ്ങനെ ഏതാണ്ട് ആ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ സ്ഥലം. അപ്പോൾ റൈറ്റ് സൈഡിൽ അവിടെയാണിതേ പോലീസിൻ്റെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ രണ്ട് ടോ ട്രക്കും കാര്യങ്ങളൊക്കെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു എന്താ പറയുക, ട്രാഷ് മാസ്റ്റർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അപ്പുറത്താണ് പോലീസ്. അപ്പോൾ പോലീസുകാരും കാര്യങ്ങളും ഒന്നും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ ഇന്നലെ ഈ ബൈക്കും കൊണ്ടാണ് വലിയ കളിച്ചതും കാര്യങ്ങളൊക്കെ. ഈ ബൈക്കും കൊണ്ടായിരുന്നു നമ്മുടെ ട്രെവർ നമ്മൾ സേവ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇട്ടാണ് ഈ ബൈക്ക് കത്തിച്ചു കളയാം. എന്തായാലും പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ സീനൊക്കെ നമ്മുടെ പോലീസുകാർക്ക് കൊടുക്കാൻ തന്നെയാണ് നമ്മുടെ പരിപാടിയും പ്ലാനുകളും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോലീസ് എന്തെങ്കിലുമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു ടോ ട്രക്ക്, അപ്പോൾ നമുക്ക് ഇത് തന്നെ എടുക്കാം. മറ്റേ ഇനി തിരിച്ചെടുക്കലൊക്കെ കഷ്ടപ്പാടാണ്. നമ്മൾ ടോ ട്രക്ക് എടുത്തിട്ടുണ്ടോ? അവിടെ ഒരു രണ്ട് പോലീസുകാർ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും അവന്മാർ കാണുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ഈ ടോ ട്രക്ക് അതിനകത്തോട്ട് നിന്ന് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി രണ്ട് ഒരു സ്ഥലം വരെ കൊണ്ടുപോകണം. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്തായാലും പൊക്കിയേക്കാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ലോറിയായിട്ട് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഏതാണ്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുവാണ്.
ഇനി എന്നാൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് മാത്രമേ ആ ബോംബ് അങ്ങ് ഡിറ്റോണേറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ നേരെ പിടിക്കും. പിന്നെ ഈ പൊരുത്തമൊന്ന് ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്, നമ്മൾ അവനെ ഇടിച്ചു വിട്ടു. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ വേറൊരു സീനുണ്ട്. കാരണം നമ്മളെ പെട്ടെന്ന് പോലീസ് കാണിച്ച് നമ്മൾ ഇവിടെ തന്നെയാണ് ട്രക്കും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കതങ്ങ് പൊട്ടിച്ച് കളയാം. അപ്പോൾ ഓക്കെ, നമ്മളതങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വാണ്ടഡ് ലെവൽ വന്നിട്ടുണ്ട്, കാരണം അത് പോലീസ് സ്ഥലമാണ്. പക്ഷേ അവന്മാർ പോലീസുകാരൊക്കെ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. ഇനിയിപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഓ ഫ്രണ്ടിലൊരു ഹെലികോപ്റ്ററൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും റൈറ്റ് സൈഡിലോട്ട് എടുത്ത് വിടാം. അപ്പോൾ അതിലൊരു പോലീസുകാരൻ വരുന്നുണ്ട്, നമുക്ക് എന്തായാലും റൈറ്റിലോട്ട് വേഗം വിട്ടുപോകാം. ഓക്കെ, അപ്പോൾ ആ പോലീസ് ഇവിടെ എത്താനാവുന്നുണ്ട്. നമ്മൾ നല്ല പോക്കാണ് പോകുന്നത്. അവൻ രണ്ട് സൈഡിൽ നിന്ന് പോലീസുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും കയറി ഓടിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് ഫ്രണ്ടിലോട്ട് അങ്ങ് വിട്ട് പോവാം. പോലീസ് നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം, അതേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്തായിരുന്നു ഫ്രാങ്ക്ലിൻ്റെ പഴയ വീട്. നമുക്ക് എന്തായാലും ആ ഹുഡും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളങ്ങനെ രക്ഷപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇടവഴി കൂടെ കയറിയ സ്ട്രിപ്പ് ക്ലബ്ബാണ്. നമ്മളങ്ങനെ സ്ട്രിപ്പ് ക്ലബ്ബിലോട്ട് കയറി എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോലീസുകാരൊക്കെ അങ്ങനാണ് അങ്ങോട്ടാണ് തിരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ഇപ്പോൾ പോലീസുകാരുടെ കഴിഞ്ഞ് രക്ഷപ്പെടും തന്നെയാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങനെ സമയം കളയും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് ഒരു പോലീസ് വണ്ടിയൊക്കെ വരുന്നുണ്ടോ, അവനിങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടണം. ഓക്കെ, അപ്പോൾ അവൻ ഏതാണ്ട് എത്താനായി. നമ്മൾ പെട്ടു തന്നെ വിചാരിച്ചു. അവൻ്റെ അവിടെ ബാക്കിൽ റോഡിൽ കൂടെ പോകുന്നുണ്ട്. നമുക്ക് മാപ്പ് നോക്കി അറിയാം പോലീസുകാരുടെ ലൊക്കേഷനൊക്കെ. അതൊക്കെ നമ്മുടെ ലെസ്റ്ററാണ് കറക്റ്റ് സെറ്റ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ സിറ്റീൻ്റെ നടുക്കോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഈ ട്രക്ക് വലിക്കാനൊക്കെ കുറച്ച് പണിയാണ്, ഇത് കുറച്ച് തെറിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഏതാണ്ട് പോലീസിനെ നിന്നൊക്കെ രക്ഷപ്പെട്ടുണ്ട്. നമ്മുടെ വാണ്ടർ ലെവലും കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞ ലൊക്കേഷനിലോട്ട് നമുക്ക് എന്തായാലും ഈ ടോ ട്രക്കും ആ ട്രാഷ് മാസ്റ്റർ ട്രക്കും നമുക്ക് നേരെ കൊണ്ടുപോവാം. നമ്മളപ്പോൾ ഏതാണ്ട് ആ സ്ഥലത്തോട്ട് അങ്ങനെ എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലാണ് ആ സ്ഥലം. അവൻ ട്രെവർ എന്തായാലും ഇവിടെ എത്തിയില്ല. ട്രെവർ വീട്ടിൽ പോയിട്ട് ഇതുവരെ എത്തിയില്ല. നമ്മളെ മൈക്കിളിനെ വിളിച്ചപ്പോൾ മൈക്കിൾ അവിടെ വെയിറ്റിംഗ് ആണെന്നാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മൈക്കിളിൻ്റെ അടുത്തോട്ട് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകാം. എന്നിട്ട് നമ്മുടെ ഡെസ്റ്റർ പറഞ്ഞ് എ സിയിലോട്ട് നമുക്കൊന്ന് കിടക്കാം. എന്തായാലും ട്രെവർ നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം. ട്രെവർ വന്നിട്ട് നമുക്ക് എന്തായാലും തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ട്രെവറാണ് ഇതിൻ്റെ മുഖ്യ അതിഥി. കാരണം ട്രെവറിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ട്രാഷ് മാസ്റ്റർ ഈ ടോട്ടറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. മൈക്കിളങ്ങ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ഇതങ്ങ് ഇറക്കിയേക്കാം. ഇനി ഇതിൻ്റെ ഈ ഇതങ്ങ് അയച്ചേക്കാം. ഓക്കെ, നമ്മളതും അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ട്രക്കും ഈ ടോട്ടറൊക്കെ നമുക്ക് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്ത് സെറ്റ് ആക്കിയേക്കാം. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ ട്രെവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ലെസ്റ്ററും കൂടെ വന്നിട്ടില്ല. ലെസ്റ്റർ അവിടെ നിന്നിട്ടാണ് ആക്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാം തന്നെ നമുക്ക് ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ തന്നെ തരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ കയറി സബ് അടിച്ചേക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത വെച്ചാൽ കയറി ലൈക്കും അടിച്ചേക്കുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റഡ് 1000 ലൈക്സ് ആണ്. അതും എല്ലാവരും തന്നെ സെറ്റ് ആക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഏസിയിലോട്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഏസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം നമ്മൾ ട്രെവറിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അതേ മൈക്കിളത് ഇതിന് നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ ട്രെവറോട് തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ മൈക്കിളത് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഏസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ട്രെവറോണ്ട് എന്തേ ഫുള്ള് സെറ്റായി വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിൾ ഫോണിലൊരു കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതും നമ്മൾ ഏതൊക്കെ പൊസിഷൻ സെറ്റ് ചെയ്യണമെന്നും നമ്മൾ എവിടെ പോയി നിൽക്കണം എന്നൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടവർ കാണിക്കുന്ന നമ്മുടെ മൈക്കിൾ എന്താ പറയുന്നതൊക്കെ തന്നെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, നമ്മളോട് ഹാലിയിൽ നിൽക്കാനാണ് പറയുന്നത് നമ്മളെ മൈക്കിൾ. അപ്പം നമുക്ക് മൂന്ന് പേർക്ക് ഓരോ പൊസിഷനാണെന്ന്, നമ്മൾ മൂന്ന് പേരും വേറെ വേറെ വണ്ടികളായിരിക്കും ഓടിക്കുക. പിന്നെ ഇത് വലിയൊരു ഷൂട്ടൗട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇനി നടക്കാൻ പോവാണ്. എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ കാര്യം നടക്കും ഒന്നും തന്നെ അറിയത്തില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ ചെയ്യണം. എന്തായാലും മൈക്കിൾ കുറേ ആയിട്ട് പറയുന്നുണ്ട് ഡ്രൈവർ അത് അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ക്യാപ്പിൽ എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിച്ചേക്കുക. നമുക്ക് പിന്നെ റോഡ് ടു 50K ആണ്. സബ് അടിക്കാത്ത എല്ലാവരും കയറി സബും അടിച്ചേക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ മിഷൻ ഒരു ടഫ് മിഷനാണ്. പോലീസുകാർക്ക് അത്രയും തന്നെ പണി കൊടുക്കാൻ പറ്റുന്ന മിഷനും ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, എന്തോ കാണിച്ച് തന്നിട്ടുണ്ട്, നമ്മളെ കാണിക്കുന്നുമില്ല. എന്തായാലും നോക്കിയേക്കാം. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെ മാറി സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൂന്ന് പേരും മൂന്ന് തരം ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്കിന് വെച്ചാൽ ഹുഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ട്രെവറാണെന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം മൈക്കിളായിട്ടാണ് കളിക്കുന്നത്. നമ്മളെന്തായാലും ഗാർബേജ് ട്രക്കാണ് എടുക്കുന്നത്. ട്രെവർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്കിൽ ഇതേ ടോട്ടറൊക്കെ എടുത്ത് പുറകിലും പോയിട്ടുണ്ട്. ഇനി നമ്മളാണ് ഈ ട്രാഷ് മാസ്റ്റർ എടുത്ത് പുറകെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മിഷൻ അങ്ങ് പെട്ടെന്നങ്ങ് ചെയ്യാം. ഈ ഏസ്റ്റ് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കാൻ പോകുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വണ്ടിയിൽ ഇടിച്ചിട്ടേക്കുവാണ്. പിന്നെ നമുക്ക് പോലീസുകാരെ ഒന്നും തന്നെ ഇപ്പോൾ ഒന്നും അലേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെടും. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പ്ലാൻ നടത്തുന്ന സ്ഥലം.
അപ്പോൾ നമ്മളെന്തോ കുറേ ക്യാഷ് തന്നെയാണ് ഇന്ന് ഇപ്പോൾ അടിച്ച് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ക്യാഷ് നമ്മളിപ്പോൾ കുറച്ച് ദിവസം അടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ക്യാഷ് തന്നെ ഉണ്ടാക്കും. അങ്ങനെ ഓക്കെ, നമ്മുടെ പൊസിഷൻ അങ്ങനെ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. എന്തായാലും ഇവിടെ തൊട്ട് ഫ്രണ്ടിലാണ് പൊസിഷൻ, നമുക്ക് എന്തായാലും അവിടെ കൊണ്ടേ വണ്ടി നിർത്തി വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇൻ പൊസിഷൻ ആണ്. അപ്പോൾ ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മുടെ ട്രവർ ദേ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രവറാണ് ഇവിടെ മേലെ നിന്ന് ബൈനോക്കുലർ നോക്കുന്നത്. ആ ക്യാഷ് ട്രക്ക് എപ്പോഴാണ് വരുന്നതെന്നൊക്കെ, ക്യാഷ് ട്രക്ക് എന്തായാലും ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, ട്രക്ക് എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ എത്തുമായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ആ സ്റ്റോക്കി ട്രക്ക് ദേ എത്തുന്നുണ്ട്. റൂട്ട് നിൽക്കുന്ന ട്രക്കിൻ്റെ പേര്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം റെഡി ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വഴി അങ്ങ് ബ്ലോക്ക് ചെയ്യണം. ഈ ട്രക്കും കൊണ്ട് നമുക്ക് ഈ വഴി അങ്ങ് ബ്ലോക്ക് ചെയ്ത് സെറ്റ് ആക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ബ്ലോക്ക് ദ റോഡ്. ഓക്കെ, നമുക്ക് ഇതിലങ്ങ് തിരിച്ചങ്ങ് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ സെറ്റാക്കി നമ്മളങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണ് അങ്ങനെ. ഓക്കെ, നമ്മൾ ഇവിടെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്നാണ് ട്രക്ക് വരിക. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ട്രക്ക് നമ്മുടെ പ്ലാൻ പോലെ ദേ ഇവിടെ ഇങ്ങനെ എത്തുന്നുണ്ട്. ട്രക്ക് ദേ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അതും സെറ്റായിട്ടുണ്ട്. ഓ, ട്രക്ക് ദേ നിന്ന് ഹോണൊക്കെ അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഫ്രാങ്കിളിനായിട്ടാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും നേരെ വന്നിട്ട് അതങ്ങ് ഇടിച്ചിടാം, ട്രാഷ് ട്രക്ക് അങ്ങ് ഇടിച്ചിട്ടേക്കാം. ഓക്കെ, ആ ട്രക്ക് ക്യാഷ് ട്രക്ക് നമ്മൾ ഇടിച്ചിടാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ആ ക്യാഷ് ട്രക്ക് അങ്ങനെ ഇടിച്ചിട്ടിട്ടുണ്ട്. ഓ, ചെറുപ്പം മതിലും കാര്യങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗാർഡ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അവന്മാർ പുറത്തിറങ്ങി നിന്നുമ്പോൾ നമുക്ക് അവന്മാരെ പെട്ടെന്ന് കീഴടക്കണം. നമുക്കെന്താ സ്റ്റിക്കി ബോംബ് എടുത്ത് അതിൻ്റെ പുറകിലങ്ങ് വെച്ചേക്കും. ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്ന് തന്നെ ഒരു പിടുത്തമില്ല. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റിക്കി ബോംബ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും കുറച്ച് മാറി നിൽക്കാം. എന്തായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തേക്കാം. നമുക്ക് വേറെ വേറെ ഗണ്ണ് എടുക്കാം. നമുക്ക് ഇനി വലിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളത് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ആ ഡോർ അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും എല്ലാത്തിനെയും തോക്കിച്ചുകൊണ്ടി പുറത്തോട്ട് എടുത്തേക്കാം. ഓക്കെ, ഹ്യൂമാർക്കൊന്നും ബോധങ്ങളും കാര്യങ്ങളും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇവിടെ അപ്പുറത്ത് വേറെ ആളിങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വേറെ ആരും ഇല്ല. ഓക്കെ ഗൈസ്, മറ്റവൻ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവന്മാരെ അങ്ങ് ഓടിച്ചേക്കാവും. അവന്മാരെ ഓടുന്നുണ്ട്. എൻ്റെ മോനെ, അവന്മാരങ്ങനെ ഓടുന്നുണ്ട്. നമ്മൾ രണ്ടുപേരെ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പോലീസ് ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാം തന്നെ വെടി വെച്ച് കൊള്ളാം. ഓക്കെ ഗൈസ്, പോലീസ് എന്തായാലും അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും തന്നെ വെടി വെച്ചിടാം. ഓക്കെ, എൻ്റെ മോനെ, അടുത്ത പോലീസ് എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അവനെ അങ്ങ് വെടി വെച്ച് ഇടുന്നുണ്ട്. ഓക്കെ, നമ്മൾ അവനെ അങ്ങ് വെടി വെച്ച് ഇടുന്നുണ്ട്. ഗൈസ്, നമ്മൾ എല്ലാത്തിനും തന്നെ അങ്ങ് വെടി വെച്ച് ഇടുന്നുണ്ട്. നമ്മുടെ ട്രവർ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിന്നൊക്കെ തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ, ട്രവർ എന്തോ ഗ്രനേഡ് ലോഞ്ചറൊക്കെ തന്നെയാണ് പൊട്ടിയത്. ടേക്ക് ഔട്ട് ദ ന്യൂ സ്പീഡ്. അപ്പോൾ നമ്മൾ ന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ടേക്ക് ഔട്ട് ചെയ്യണം. ആ ഭാഗത്ത് നിന്ന് ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അവർ വലിയ പ്രൊട്ടക്ഷനുള്ള പോലീസുകാരും കാര്യങ്ങളും തന്നെയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ അതൊക്കെ തന്നെ പൊട്ടിച്ച് ഇടുന്നുണ്ട്. നമുക്ക് എന്തായാലും റോക്കറ്റ് ലോഞ്ചർ. ഓക്കെ, റോക്കറ്റ് ലോഞ്ചർ വേണം. നമുക്ക് മെഷീൻ ഗണ്ണും എടുത്തേക്കാം. ഓക്കെ, മെഷീൻ ഗണ്ണ് വരാനുള്ള ടൈം ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ മെഷീൻ ഗണ്ണെടുത്ത് പൊട്ടിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ മെഷീൻ ഗണ്ണെടുത്ത് പൊട്ടിക്കുകയാണ്. എൻ്റെ മോനെ, അവിടെ ഉള്ളവന്മാരെ കൂട്ടിച്ചിട്ടുണ്ടോ. നമ്മൾ ഇതിനിടയ്ക്ക് ബാക്കിലുള്ള നോക്കാൻ മറന്നുപോയി. ബാക്കിൽ നിന്ന് കുറേ പേര് തന്നെ വരുന്നുണ്ട്. ഓ, ഇവിടെയൊക്കെ കുറേ പേര് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അവന്മാരൊക്കെ അടിച്ചിടുവാണ്. ഓക്കെ, നമ്മൾ ഇവനെ അങ്ങ് അടിച്ചിട്ടുണ്ട്. നേരെയൊരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ടായിരുന്നു. അതിന് നമുക്ക് പൊട്ടിക്കണം. അപ്പോൾ ഓക്കെ, നമുക്കിനി കുറച്ച് നേരം മൈക്കിളായിട്ട് കളിക്കാം. മൈക്കിളാണെന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഓ, ഇവിടെ പോലീസുകാരും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ പോലീസുകാരും കാര്യങ്ങളും തന്നെ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ട്രവറണ്ണനാണ് റോക്കറ്റ് ലോഞ്ചറൊക്കെ എടുത്ത് മേലെ നിൽക്കുവാണ്. ഓ, ഇവിടെ ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ തന്നെ പൊട്ടിച്ചിടണം. ഓക്കെ, ഇത് അവിടെ ഒരു കാറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ കാറെടുത്ത് നിൽക്കാതെ രക്ഷപ്പെടാൻ പറ്റും. അതേ നമ്മുടെ ട്രവറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ പറന്നു പോന്നു. ആ ഹെലികോപ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവൻ ഇനി ഇവിടെ കയറി എത്തി. എൻ്റെ മോൻ, ഇവന്മാരൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു റോക്കറ്റ് ലോഞ്ചർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ റോക്കറ്റ് ലോഞ്ചർ ഉള്ള ഇവിടെ ഇട്ടേക്കാം. അവനങ്ങനെ ചത്ത് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ഒരെണ്ണം പൊട്ടിച്ചേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ ഒരെണ്ണം പൊട്ടിക്കാം. ഓക്കെ, ഇവിടെ ഒരെണ്ണം പൊട്ടിക്കണം. ഓക്കെ, അതും പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി കുറച്ച് നേരം നമ്മുടെ ഫ്രാങ്ക്ലിനാവണം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫ്രാങ്ക്ലിനായിട്ടുണ്ട്. ഓക്കെ, ഇതേ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. നമുക്ക് കയറി അങ്ങ് അടിക്കാം. ഓക്കെ, നമ്മൾ കയറി അങ്ങ് അടിക്കാം. പോലീസുകാർ കുറേ പേര് തന്നെ ഉണ്ട്. അങ്ങനെ ഇവിടെ അങ്ങ് കവർ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ കവർ എടുത്ത് അടിക്കുകയാണ്. ബാക്കിൽ നിന്ന് അപ്പോൾ അതിൻ്റെ എവിടെ നിന്നാണ് വന്നത്. നമ്മളെന്തായാലും ഗണ്ണ് മാറ്റുവാണ്. നമ്മളെന്തായാലും ഇനി ട്രവറും ആവുകയാണ്. ഓക്കെ, നമുക്കിനി പൊട്ടിക്കണം. എൻ്റെ മോനെ, സ്നൈപ്പർ ടീം വരുന്നുണ്ട്. ഓക്കെ, അവന്മാരെ പെട്ടെന്ന് എടുത്തിലേക്ക് പെടും നമ്മൾ. ഓ, ഇവൻ വെടി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വേ വലിഞ്ഞ് നേരോട്ട് കയറി പോകുന്നു. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് നിന്ന് എടുത്ത് നമ്മളെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനെന്ന് വെടി വെച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിതേ ഫ്രാങ്ക്ലിനായി കളിക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും ഫ്രാങ്ക്ലിനായിട്ടുണ്ട്. നമുക്കിതേ പൊട്ടിക്കാം.
ഓക്കെ നമ്മൾ അവിടെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഈ എൻ്റെ നമ്മൾ അവിടെ പൊട്ടിച്ചു നമുക്ക് എന്തായാലും കുറച്ച് നേരം ഈ ഗണ്ണ് മാറ്റി പൊട്ടിക്കാം നമുക്ക് ഈ ഒരു എസ് എം ജി എടുത്ത് പൊട്ടിക്കാം നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ട പോകും ഓക്കെ നമുക്ക് എന്തായാലും ട്രെവർ ആയേക്കാം ഓക്കെ നമ്മൾ ട്രെവർ ആയിട്ടുണ്ട് ഈ എൻ്റെ അങ്ങനെ എവിടെയോ ഒരുത്തം പിടി വെക്കുന്നുണ്ടല്ലോ ഇവിടെ ഒന്നും കാണുന്നില്ല നമുക്ക് എന്തായാലും ഇതേ ഓക്കെ അവനെ നമുക്ക് കാണുന്നില്ല നമുക്ക് വേറെ സ്നൈപ്പർ എടുത്തേക്കാം ഓ ഇതിന് തെർമോസ്കോപ്പും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ നമുക്ക് എന്തായാലും താഴേന്ന് ഓ ഇവിടെ താഴെ എവിടെയോ എന്ന് തോന്നുന്നു ആൾക്കാരുള്ളത് ഓ ദേ ഇവിടെ നിൽക്കുന്നു ഓ അവനെ നമ്മളങ്ങ് വിടിവെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ അവനെ കൊന്നു ഇതേ അവിടെ നമ്മുടെ ഫ്രാങ്കിലാണുള്ളത് വേറെ ഒരു പോകും ഇതേ ഒരു തന്നെ തല മുട്ടത്തല കാണുന്നില്ലേ അങ്ങനെ ആ മുട്ടത്തലക്കിട്ട് ഒന്ന് കൊടുത്തു നോക്കാം ആ മുട്ടത്തലയും പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്നൈപ്പർ ഒരു ചോപ്പർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അന്നേരം അത് എടുക്കണം ഓ അതിൻ്റെ അകത്ത് സ്നൈപ്പറാണുള്ളത് നമ്മൾ തന്നെ വെടി വെക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ആ ചോപ്പറിൽ ആളെ വെടിവെച്ചിട്ടിട്ടുണ്ട് പൈലിനെ വെടിവെച്ചിട്ടിട്ടുണ്ട് അതങ്ങ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് നമ്മുടെ ഗണ്ണ് അത്രയും പവറാണ് ഓ ഓക്കെ എന്താ മോനെ അവനെ ഈ ശിവന്മാർ വെടി വെക്കുമ്പോൾ ശിവന്മാർ പോവാണ് ഓക്കെ നമ്മളിനി ഒരുത്തനും കൂടി ഉള്ളൂ ഓ അവൻ നമ്മുടെ ഫ്രാങ്കിളും വെടി വെച്ചിട്ടുണ്ട് ഈ നമുക്ക് എന്തായാലും ഫ്രാങ്കിളിനായിട്ട് കളിക്കണം ഓക്കെ നമ്മളങ്ങനെ തിരിച്ച് ഫ്രാങ്കിളിനായിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഗാർബേജ് ട്രക്കിൽ കയറാം ഓ അത് പൊട്ടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ റോക്ക് ലോഞ്ച് നമ്മൾ കുറേ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രക്ക് മാത്രം പൊട്ടിയിട്ടില്ല എന്തോ ഭാഗ്യമാണത് ഇനിതേ നമുക്ക് എന്തായാലും ഈ ട്രക്ക് കൊണ്ടുപോയി കളയണം കാരണം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം പിന്നെ പോലീസിൻ്റെ ശ്രദ്ധയൊക്കെ തന്നെ നമുക്ക് മാറ്റണം എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ മൈക്കിളും ട്രവറും ഈ ഗ്യാപ്പിൽ അതിനെ രക്ഷപ്പെട്ടോളൂ അപ്പോൾ നമ്മുടെ പുറകെയായിരിക്കും ഇനി പോലീസും കാര്യങ്ങളൊക്കെ തന്നെ വരിക അപ്പം എന്തേ നമ്മൾക്ക് ഇപ്പോഴും സ്റ്റാറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇനിയിപ്പം കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രക്ക് കൊണ്ട് ഉപേക്ഷിക്കണം അപ്പോൾ നമ്മുടെ പുറകെ ഉണ്ടായത് പോലീസും കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ട് ഇനി വേറെ പേടിക്കാനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് എന്തായാലും കുറച്ച് ദൂരം കൂടിയാണ് ഇനി പോകേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിച്ചേക്കുക സബ് അടിക്കാതെ വെച്ചാൽ തന്നെ കയറി സബ്ബും അടിച്ചേക്കാം ഓക്കെ എൻ്റെ മോനെ ഇതേ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളവട്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ റോഡ് 50K ആണ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉള്ളൂ 50K അടിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ ഹാഫ് സെഞ്ചുറിയൊക്കെ അടിക്കണം അപ്പോൾ എല്ലാവരും തന്നെ ഒരു സപ്പോർട്ട് ചെയ്തേക്കുക മാക്സിമം സപ്പോർട്ട് കാണിക്കുക പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട് അതും എല്ലാവരും തന്നെ കയറി ചെക്ക് ചെയ്തേക്കുക അപ്പോൾ സെക്കൻഡ് ചാനൽ ആരെങ്കിലും കയറി സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നമ്മുടെ ഫേസ്ബുക്ക് ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എല്ലാവരും തന്നെ കയറി ചെക്ക് ചെയ്തേക്കുക അതിലും നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ചെന്ന് ഒരാളൊഴിഞ്ഞ വഴിയുണ്ട് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് ഓക്കെ അപ്പോൾ ആളൊഴിഞ്ഞെന്ന് കൊണ്ട് വേറെ സ്ഥലത്താണ് ട്രക്ക് ഇറങ്ങി വന്നത് നമ്മളെന്തായാലും ഇവിടെ താഴത്തോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മുടെ സ്കിൽസ് നമ്മൾ ഈ ട്രക്കിലും കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്ന സ്ഥലം അപ്പോൾ എന്നാൽ നേരെ ഇത് കയറ്റി അങ്ങോട്ട് ഇടാം നമുക്ക് ഈ ട്രക്ക് അങ്ങ് ഇവിടെ ഇട്ടേക്കാം ഓക്കെ നമ്മൾ ട്രക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ട്രക്ക് അങ്ങ് നശിപ്പിച്ച് കളയണം സ്റ്റിക്കി ബോംബ് ഇട്ടാൽ പെട്ടെന്ന് പൊട്ടും നല്ല നമ്മളെന്തായാലും നേരെ ഒരു കുറച്ച് തീയൊക്കെ ഇട്ട് കുറച്ച് കത്തട്ടെ വണ്ടി എന്നാലും നമ്മുടെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ നിന്ന് പോകുള്ളൂ സ്റ്റിക്കി ബോംബ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഒറ്റ പൊട്ടിത്തെറിയായിരിക്കും വലിയ എല്ലാ ഭാഗവും കത്തണമെന്നൊന്നും നിർബന്ധമില്ല വണ്ടി അങ്ങ് ചെതറിപ്പോവും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ചെതറുന്നേക്കാട്ടും നല്ലത് നമുക്ക് ഫുള്ള് കത്തിച്ച് ചെതറിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഓക്കെ നമ്മൾ ആ സൈഡിലൊക്കെ കുറേ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ടയർ ഭാഗത്താണ് കുറേ പെട്രോൾ അങ്ങ് ഒഴിക്കേണ്ടത് അതാകുമ്പോൾ ടയർ പെട്ടെന്ന് കത്തിക്കൊള്ളു ടയർ റബ്ബറായതുകൊണ്ട് പെട്ടെന്ന് കത്തുന്ന സാധനമാണ് അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ഭാഗത്തും തന്നെ ഇട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ ഭാഗത്തും തന്നെ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് വണ്ടീൻ്റെ മേലെ അങ്ങ് ഒഴിക്കണം ഓക്കെ വണ്ടീൻ്റെ മേലെ കയറാൻ റിസ്ക്കാണ് എനിക്ക് നമുക്ക് വണ്ടീൻ്റെ മേലെ കയറൽ റിസ്ക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ നമ്മൾ വണ്ടീൻ്റെ മേലെ ഇപ്പോൾ ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റും നോക്കട്ടെ ഓക്കെ ഗൈസ് അപ്പോൾ ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റുന്നുണ്ട് നമുക്ക് കുറച്ച് ഇവിടെ മേലെ അങ്ങ് ഒഴിച്ചേക്കാം ഓക്കെ നമ്മൾ മേലെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഈ ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങ് ഒഴിച്ചേക്കാം ഓക്കെ എല്ലാം തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും കുറച്ച് നമ്മുടെ തീയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമുക്ക് തീ എറിയണം വേണ്ട നമുക്ക് എന്തായാലും ഒരു പിസ്റ്റൾ എടുത്ത് അങ്ങ് തീ അങ്ങ് കത്തിച്ചേക്കാം ഓക്കെ കത്തിയാ ഓക്കെ കത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഓക്കെ തീ അങ്ങനെ കത്തുന്നുണ്ട് ഓക്കെ സെറ്റാവുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് തന്നെ തീ പിടിക്കുന്നുണ്ട് എന്തായാലും അത് പൊട്ടിത്തെറിക്കുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം ഓക്കെ ഫുള്ളായിട്ട് കത്തി അങ്ങനെ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് കത്തട്ടെ കത്തട്ടെ നന്നായിട്ട് തന്നെ കത്തട്ടെ ഓക്കെ എൻ്റെ കൈസ് അങ്ങനെ അത് പൊട്ടിത്തെറിച്ച് കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോയി ഇനിയിപ്പോൾ അവിടെ ഇവിടെ നിന്ന് കുറേ പോലീസുകാരും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് നമ്മൾ നമുക്ക് രക്ഷപ്പെട്ടു പോകണം പിന്നെ നമ്മുടെ ട്രെവർ മച്ചാൻ വേണ്ടിയാണ് നമ്മളിത് മൊത്തം തന്നെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പോലീസുകാർക്ക് നല്ല പണി കിട്ടുമായിരിക്കും കാരണം ഈ ട്രക്കും കാര്യങ്ങളും അവിടുത്തെ ടോ ട്രക്കും എല്ലാം തന്നെ പോലീസിനാണ് ഓ എല്ലാവരും അന്വേഷണം വന്നാൽ തന്നെ അത് നേരെ പോലീസിൻ്റെ കയ്യിലാണ് പോവുള്ളൂ പോലീസിന് ഇത് നല്ല പണി തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തതൊക്കെ തന്നെ കാണും എന്തായാലും നമ്മളെ പണി തന്നെ പോലീസിന് നല്ല പണി തന്നെയാണ് നമ്മൾ തിരിച്ചും കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക സബ് അടിക്കുക അപ്പോൾ സീ യു ഗൈസ് സീ യു ഇൻ അനദർ വീഡിയോ.